മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ജാവ ബൈറ്റ് കോഡ്. സോ ബൈറ്റ് കോഡ് എന്താ, നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിരുന്നതാണ്. അപ്പോൾ ജാവ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് എന്താ, ജാവ വെർച്വൽ മെഷീനിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് എന്ത് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. സോ അതായത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ എഴുതുന്ന സോഴ്സ് പ്രോഗ്രാം അല്ലെ, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ സോഴ്സ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്, അല്ലെ സോഴ്സ് കോഡ് എന്ന് പറയും. ഈ സോഴ്സ് കോഡിനെ എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എന്ത് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെഷീൻ കോഡ് ഇൻ ദ ഫോം ഓഫ് എ ഡോട്ട് ക്ലാസ് ഫയൽ. സോ അത് ഡോട്ട് ക്ലാസ് ഫയലിൻ്റെ ഫോമിലെ ഉള്ളൊരു മെഷീൻ കോഡാണ് എന്ത് ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. അല്ലേ, ബൈറ്റ് കോഡ് ഈസ് എ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡാണ് ബൈറ്റ് കോഡ്. ദെൻ നമ്മൾ ബൈറ്റ് കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, ബൈറ്റ് കോഡ് എന്ന് പറയുന്നതാണ് ജെ വി എമ്മിൻ്റെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഈ ബൈറ്റ് കോഡിനെ നമ്മൾ ജെ വി എമ്മിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ജെ വി എം എന്ന് പറയുന്ന ബൈറ്റ് കോഡിനെ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ ബൈറ്റ് കോഡ് ഇംപ്ലിമെൻറ്റേഷൻ മേക്ക് ജാവ എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. ജാവ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ്, ഈ ബൈറ്റ് കോഡാണ്. സോ ബൈറ്റ് കോഡ് എവിടെ ഏത് ജെ വി എമ്മിൽ നമുക്ക് ഈ ബൈറ്റ് കോഡിനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ആകെയുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ജെ വി എം ഉണ്ടെങ്കിൽ നമുക്ക് ബൈറ്റ് കോഡിനെ കൊണ്ടുവന്ന് ആ ജെ വി എമ്മിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് നോക്കാം. ഇത് അതിൻ്റെ ഒരു ഫിഗറാണ്. ഇത് സോഴ്സ് കോഡ്, ഇത് നമ്മുടെ സോഴ്സ് കോഡ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമാണ്. അത് ഡോട്ട് ജാവ ഫയൽ എക്സ്റ്റൻഷനാണ് വരുന്നത് അല്ലേ. ഒരു നെയിം കൊടുത്ത് ഡോട്ട് ജാവ, സപ്പോസ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് എക്സ് എന്നാണെങ്കിൽ എക്സ് ഡോട്ട് ജാവ എന്നായിരിക്കും ഞാൻ ആ പ്രോഗ്രാമിനെ സേവ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ. ഓക്കെ, ദെൻ അതിനെ കമ്പൈൽ ചെയ്യുന്നു അല്ലേ. അപ്പം ജാവ സി എന്ന കമ്പൈലർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഡോട്ട് ക്ലാസ് ഫയൽ ഫോമിലായിരിക്കും കിടക്കുക. ഡോട്ട് ക്ലാസ് ഫയൽ, എക്സ് ഡോട്ട് ജാവ എന്നാണ് എൻ്റെ ഫയലെങ്കിൽ എക്സ് ഡോട്ട് ക്ലാസ് എന്നായിരിക്കും ഈ ബൈറ്റ് കോഡിൻ്റെ പേര്. ഓക്കെ, ദെൻ ഈ ബൈറ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജെ വി എമ്മിലേക്ക് അപ്ലൈ ചെയ്യുന്നു അല്ലെ. ജാവ വെർച്വൽ മെഷീനിലേക്ക് ഈ ബൈറ്റ് കോഡിനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മെഷീനിലാണോ ആ മെഷീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡിനെ ആയിരിക്കും ജെ വി എം എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുന്നത്. സോ ജെ വി എം വിൻഡോസിന് വേണ്ടിയിട്ട് ഒരു ജെ വി എം ഉണ്ട്. അപ്പം പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ജെ വി എം നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണെങ്കിൽ നമുക്ക് വിൻഡോസിൻ്റെ ജെ വി എം ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒഎസ് എന്ന് പറയുന്നത് ലിനക്സ് ആണെങ്കിൽ നമുക്ക് ലിനക്സിന് വേണ്ടിയുള്ള ജെ വി എം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. മാക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ജെ വി എം നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കിടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ജെ വി എം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ആ ജെ വി എമ്മിലേക്ക് നമ്മൾ നമ്മുടെ ബൈറ്റ് കോഡിനെ പാസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള മെഷീൻ കോഡിനെ ജെ വി എം എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. സോ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എന്താ ബൈറ്റ് കോഡും ജെ വി എമ്മും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, സത്യത്തിൽ ഈ ബൈറ്റ് കോഡിനെ നമുക്ക് എന്താ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ഒരു മെഷീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു മെഷീൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബൈറ്റ് കോഡ് നമുക്കുണ്ടെങ്കിൽ ഈ ബൈറ്റ് കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ജെ വി എം ഉള്ള ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൈറ്റ് കോഡ് എന്ത് ചെയ്യും, ഈ ബൈറ്റ് കോഡിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാം, അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് ജാവ കമ്പൈലർ. നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നതാണ് ജാവ കമ്പൈലർ. ജാവ സി ആണ് ജാവയുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കമ്പൈലർ അല്ലേ. നമ്മൾ സി പ്രോഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യും, ടർബോ സി അല്ലെ, ബോർലാൻഡ് സി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പൈലർ ഇഷ്ടംപോലെ കിട്ടും. ഈ ജാവ സി എന്നുള്ള കമ്പൈലർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ജാവ സി എന്നുള്ള കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവയെ കമ്പൈൽ ചെയ്യുക. സോ കമ്പൈൽ ചെയ്ത് കിട്ടുന്ന എന്താ ഇവിടെ പറയുന്നത്, ജാവ ഈസ് എ കമ്പൈൽഡ് ലാംഗ്വേജ്. ഓക്കെ, ജാവ ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്, അതൊരു ഇന്റർപ്രറ്റർ ലാംഗ്വേജും കൂടെ ആണ്. ഓക്കെ, പക്ഷേ സാധാരണ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബൈറ്റ് കോഡാണ്. സാധാരണ ഒരു ലാംഗ്വേജ് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സി ആണെങ്കിൽ സി പ്ലസ് പ്ലസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെഷീൻ ലാംഗ്വേജ് ആണ്. കമ്പൈൽ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജ് ആണ് കിട്ടുന്നത്. പക്ഷേ ജാവ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബൈറ്റ് കോഡാണ് കിട്ടുന്നത്. സോ ആ ബൈറ്റ് കോഡിനെ ജെ വി എമ്മിലേക്ക് പാസ് ചെയ്യുമ്പോൾ ജെ വി എം ആണ് അതിനെ എന്ത് ചെയ്യുക, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ജെ വി എമ്മിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബൈറ്റ് കോഡിനെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു അല്ലേ. അപ്പം ജെ വി എം എന്ത് ചെയ്യുന്നു, ജെ വി എം എന്ന് പറയുന്നത് അതിനുള്ളിൽ തന്നെ ഒരു കമ്പൈലർ ഉണ്ട്. ജെ വി എമ്മിനുള്ളിൽ ഒരു കമ്പൈലർ ഉണ്ട്. ആ കമ്പൈലറാണ് എന്ത് ചെയ്യുക, ഈ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നത്. ആ കമ്പൈലറിനെ പറയുന്ന പേരാണ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ, ഓർ ജിറ്റ് കമ്പൈലർ എന്ന് പറയും.
അപ്പോൾ ജിറ്റ് കമ്പൈലർ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JVMനുള്ളിൽ തന്നെയുള്ള ഒരു കമ്പൈലറാണ്, ജാവ വെർച്വൽ മെഷീനുള്ളിൽ തന്നെയുള്ള ഒരു കമ്പൈലറാണ്. അതെന്താണ് ചെയ്യുന്നത്? അത് ബൈറ്റ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒരു പോർഷനാണ് ജാവ അപ്ലെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജാവ യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയും ക്രിയേറ്റ് ചെയ്യാം, അപ്ലെറ്റ് പ്രോഗ്രാംസിനെയും ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അപ്ലെറ്റ്സിനെ സപ്പോർട്ട് ചെയ്യും, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ് ഇല്ലേ, അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അല്ലേ. അതിനെ നമുക്ക് JVM ഉള്ള കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, JVM ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് അതിനെ റൺ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. പക്ഷേ അപ്ലെറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോഗ്രാമാണ്. അത് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇന്റർനെറ്റ് വഴി നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ വെബ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ അപ്ലെറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ അപ്ലെറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ജാവ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി ട്രാൻസ്മിറ്റഡ് ഓവർ ദി ഇന്റർനെറ്റ് ആൻഡ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ബൈ എ ജാവ കോമ്പാറ്റിബിൾ വെബ് ബ്രൗസർ. സോ ജാവ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അപ്ലെറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് വഴി നമ്മൾ ആ ചെറിയ ചെറിയ സ്മോൾ സ്മോൾ പ്രോഗ്രാംസുകളാണ് ഈ അപ്ലെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് ജാവ എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജാവ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള വെബ് ബ്രൗസർ വേണം. വെബ് ബ്രൗസർ ലൈക്ക് എന്താ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സ്, ഇതൊക്കെ ജാവയെ സപ്പോർട്ട് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സ് ആണ്. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ അപ്ലിക്കേഷനെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് റൺസ് ഇൻസൈഡ് ദ വെബ് ബ്രൗസർ ആൻഡ് വർക്ക്സ് അറ്റ് ക്ലയന്റ് സൈഡ്. സോ വെബ് ബ്രൗസറിനുള്ളിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു ജാവ അപ്ലെറ്റ് എന്ന് പറയുന്ന അപ്ലെറ്റ് പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്. സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്ലെറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ദ വെബ്സൈറ്റ് മോർ ഡൈനാമിക് ആൻഡ് എന്റർടൈനിങ്. അതായത് നമ്മൾ വെബ്സൈറ്റുകൾ പല പല വെബ്സൈറ്റുകളിൽ നിങ്ങൾ കയറാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ കോളേജിനുണ്ട് വെബ്സൈറ്റുകൾ. അപ്പോൾ ഈ വെബ്സൈറ്റിനെയൊക്കെ ഡൈനാമിക് ആക്കാനും എന്റർടൈനിങ് ആക്കാനൊക്കെയാണ് നമ്മൾ അപ്ലെറ്റുകൾ യൂസ് ചെയ്യുക. സോ ചില വെബ്സൈറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും, സോറി, വെബ്സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ചെറിയ ചെറിയ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള അല്ലെ എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ അപ്ലെറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി ഇത് അപ്ലെറ്റ്സ് ആർ നോട്ട് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ്. സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് അല്ല അപ്ലെറ്റ്. നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പോലത്തെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളല്ല അപ്ലെറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. അത് ഇൻസ്റ്റഡ് ദ റൺ വിത്തിൻ ഐദർ വെബ് ബ്രൗസർ ഓർ അപ്ലെറ്റ് വ്യൂവർ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ വെബ് ബ്രൗസറിലായിരിക്കും അത് എന്ത് ചെയ്യുക റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അപ്ലെറ്റ് വ്യൂവറിനകത്ത് ആയിരിക്കും എന്ത് ചെയ്യുക റൺ ചെയ്യുക. അപ്പം ഈ അപ്ലെറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലെറ്റ് വ്യൂവർ യൂസ് ചെയ്യാം. നമ്മൾ JDK കണ്ടു, ജാവ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ JDKയിൽ ഒരു അപ്ലെറ്റിനെ കാണാനുള്ള ടൂൾ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് അപ്ലെറ്റ് വ്യൂവർ. ഓക്കെ, അപ്പം JDK പ്രൊവൈഡ് ചെയ്യുന്ന അപ്ലെറ്റിനെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ് അപ്ലെറ്റ് വ്യൂവർ. അപ്പോൾ അപ്ലെറ്റ് വ്യൂവർ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലെറ്റിനെ റൺ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ വെബ് ബ്രൗസർ ജാവ എനേബിൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലെറ്റ് പ്രോഗ്രാംസിനെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇൻ ജനറൽ എക്സിക്യൂഷൻ ഓഫ് ആൻ അപ്ലെറ്റ് ഡസ് നോട്ട് ബിഗിൻ അറ്റ് മെയിൻ മെത്തേഡ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ സിയിൽ പ്രോഗ്രാം എഴുതാറുണ്ടല്ലേ. അപ്പം സി പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് ഏറ്റവും എഴുതുന്ന കാര്യം മെയിൻ, വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ മെത്തേഡ് എഴുതാറുണ്ട്, അത് മെയിൻ ഫംഗ്ഷൻ എഴുതാറുണ്ട്. ഈ മെയിൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ കാണുമ്പോഴാണ് അല്ലേ. അപ്പം മെയിൻ തൊട്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ മെത്തേഡ് എഴുതുക, വോയിഡ് മെയിൻ എന്ന് എഴുതിയിട്ട് നമ്മൾ പിന്നെ ഓപ്പൺ ബ്രേസ് കൊടുത്ത് അതിനകത്ത് ബാക്കി കാര്യങ്ങൾ എഴുതുക അല്ലേ. അപ്പം ഈ അപ്ലെറ്റിന് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല. ഓക്കെ, അപ്പം അപ്ലെറ്റിന് മെയിൻ മെത്തേഡ് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കാം. ആദ്യം അപ്ലെറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇനിഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ അപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്ലെറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ അപ്ലെറ്റ് ഈസ് പെയിൻറ്റഡ്. അപ്ലെറ്റ് പെയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്ലെറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുക എന്നാണ്. ഓക്കെ, അതാണ് പെയിൻറ്റഡ് എന്ന് പറയുന്നത്. പെയിൻറ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അപ്ലെറ്റ് അതിൻ്റെ ഔട്ട്പുട്ടിനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് പെയിൻറ്റഡ് എന്നിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പെയിൻറ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് മീൻസ് എപ്പോഴും ഓർക്കുക, നമ്മൾ ജാവയിൽ മെത്തേഡ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ സിയിൽ ഫംഗ്ഷൻ പറയത്തില്ലേ, അപ്പോൾ ആ ഫംഗ്ഷന് പകരം പറയുന്ന വേറൊരു പേരാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ജാവയിൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയില്ല, മെത്തേഡ് എന്നാണ് പറയുക. ഓക്കെ, അത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഞാൻ ഈ മെത്തേഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ. അതായത് നമ്മൾ നിങ്ങൾ സിയിലൊക്കെ കണ്ടിട്ടുള്ള ഫംഗ്ഷൻസ് അല്ലേ, ഫംഗ്ഷൻ അതാണ് ഈ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
then appletine endi stop cheyunu pinne appletine destroy cheyunu so idana appletinte life cycle ennu parayunnathu oru java appletinte life cycle appletine adu initialize cheyunu applet start cheyunu then appletine paint cheyunu paint means applet endano output ullathu outputine kaanikunu then applet stop cheyunu appletine destroy cheyunu so idokke nammal internet use cheedittana ithrayum karyangal cheyyunnathu nammude oru java enabled aayittulla oru alle java compatible aayittulla oru web browser use cheedittana ithrayum karyangal cheyyuka ഓക്കെ അപ്ലറ്റിനെ എവിടുന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു എന്നിട്ട് അതിനെ റൺ ചെയ്ത് നോക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നു അപ്ലറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ആണ് ജാവ അപ്ലറ്റ് വേഴ്സസ് ജാവ ആപ്ലിക്കേഷൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ടൈപ്പ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം അപ്ലറ്റ് പ്രോഗ്രാംസും ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ജാവ യൂസ് ചെയ്തിട്ട് അല്ലേ ഇവർ നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ആപ്ലിക്കേഷൻസ് ആർ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് വിച്ച് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് ആണ് നമുക്ക് ജെ വി എം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണാൻ പറ്റും ഓക്കെ പക്ഷേ അപ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് അല്ല അതെന്താണ് സ്മോൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ് അപ്ലറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അത് ഒരു എച്ച് ടി എം എൽ വെബ് ഡോക്യുമെൻറ്റിലാണ് നമ്മളത് എന്ത് ചെയ്യുക അതിനെ കാണുന്നത് അതായത് ജാവ എനേബിൾഡ് ആയിട്ടുള്ള വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ദെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് മെയിൻ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ എഴുതുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനകത്ത് എല്ലാം മെയിൻ ഫംഗ്ഷൻ ഉണ്ട് മെയിൻ മെത്തേഡ് ഉണ്ട് പക്ഷേ അപ്ലറ്റിൽ മെയിൻ ഫംഗ്ഷൻ ഇല്ല മെയിൻ മെത്തേഡ് ഇല്ല ദെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിന് ജാവ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് നീഡ് ചെയ്യാറി ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് വേണം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് പക്ഷേ അപ്ലറ്റിന് അത് വേണ്ട ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് മതി എ പി ഐ മതി ഓക്കെ ദെൻ ജാവ ആപ്ലിക്കേഷൻ ഡു നോട്ട് നീഡ് ടു എക്സ്റ്റെൻഡ് എനി ക്ലാസ് അൺലെസ് റിക്വയർഡ് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് നമ്മൾ ക്ലാസ്സുകൾ അതായത് ഒരുപാട് ക്ലാസ്സുകൾ ജാവയിൽ അവൈലബിൾ ആണ് പ്രീ ഡിഫൈൻഡ് ആണ് അപ്പോൾ ആ ക്ലാസ്സുകളെ നമുക്ക് ജസ്റ്റ് എടുത്ത് യൂസ് ചെയ്താൽ മതി പക്ഷേ ജാവ അപ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യും ജാവ ഡോട്ട് അപ്ലറ്റ് ഡോട്ട് അപ്ലറ്റ് ഇതാണ് ജാവ അപ്ലറ്റിൻ്റെ ക്ലാസ്സാണ് ക്ലാസിൻ്റെ പേരാണിത് ജാവ ഡോട്ട് അപ്ലറ്റ് ഡോട്ട് അപ്ലറ്റ് സോ ഇത് ജാവയുടെ ക്ലാസിൻ്റെ നെയിമാണ് സോ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എല്ലാ അപ്ലറ്റുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദെൻ ജാവ ആപ്ലിക്കേഷൻ ക്യാൻ ബി എക്സിക്യൂട്ട് കോഡ് ഫ്രം ദി ലോക്കൽ സിസ്റ്റം അതായത് ജാവ ആപ്ലിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം ജെ വി എം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ റൺ ചെയ്യിപ്പിക്കാം പക്ഷേ അപ്ലറ്റുകളെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല ജെ വി എം വെച്ചിട്ട് മാത്രം ജെ വി എം യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ലറ്റിനെ ഒരിക്കലും റൺ ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതിനെന്ത് വേണം ജാവ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള വെബ് ബ്രൗസർ വേണം ഓക്കെ ദെൻ ജാവ ആപ്ലിക്കേഷൻസ് ഹാസ് ആക്സസ് ടു ഓൾ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ യുവർ സിസ്റ്റം അപ്പം ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടർ അത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള നമ്മൾ റൺ ചെയ്യുന്ന ഏത് കമ്പ്യൂട്ടറാണോ അതിനകത്തുള്ള എല്ലാ റിസോഴ്സിനെ എന്ത് ചെയ്യും ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്യും അത് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മെമ്മറി എന്ന് പറഞ്ഞ റിസോഴ്സ് ആണ് അല്ലേ പ്രോസസ്സർ എന്ന് പറഞ്ഞ റിസോഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെ എല്ലാ റിസോഴ്സിനെ എന്ത് ചെയ്യും യൂസ് ചെയ്യും ഫയൽസുകളെ മെമ്മറിയെ പ്രോസസ്സർ എല്ലാം യൂസ് ചെയ്യും പക്ഷേ അപ്ലറ്റ് എന്ന് പറയുന്നത് എന്ത് വെബ് നമുക്കുള്ള നമ്മൾ അപ്ലറ്റിനെ റൺ ചെയ്യിപ്പിക്കുന്ന വെബ് ബ്രൗസറിനുള്ളിലാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ വെബ് ബ്രൗസറിൽ എന്താണോ അതിൻ്റെ സർവീസസ് മാത്രമായിരിക്കും അപ്ലറ്റ് യൂസ് ചെയ്യുക നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത് യൂസ് ചെയ്യാറില്ല സോ ഇതാണ് ഇത്രയാണ് എന്ത് ചെയ്യുക ജാവ അപ്ലറ്റും ജാവ ആപ്ലിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് Thank you.